നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7 സ്റ്റാൻഡേർഡുകാർക്ക് മലയാളം കേരള പാഠാവലിയിൽ 10-ാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആ 1-ാമത്തെ യൂണിറ്റ് തീർന്നു. 2-ാമത്തെ യൂണിറ്റാണ് തുടങ്ങിയത്. ആ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ മഹാന്മാരുടെ വാക്കുകൾ, വിലയേറിയ വാക്കുകൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി, ശ്രീബുദ്ധൻ, അതുപോലെ സ്വാമി വിവേകാനന്ദൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെയൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം നമുക്ക് ഇഷ്ടമുള്ള കഥകൾ അല്ലേ, നമ്മൾ പഞ്ചതന്ത്ര കഥകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസോപ്പ് കഥകൾ, പിന്നെ ജാതക കഥകൾ, സെൻ കഥകൾ എന്നിവയാണ്. അതിൽ സെൻ കഥകൾ എന്താണ് എന്നുള്ളത് ടീച്ചർ ഇവിടെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സെൻ കഥകൾ? കാഴ്ചയ്ക്ക് വളരെ ചെറുതെന്ന് തോന്നുന്ന സെൻ കഥകൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നവയാണ്. ബോധോദയമാണ് ഈ കഥകളുടെ ലക്ഷ്യം. 7-ാം നൂറ്റാണ്ടിൽ ചൈനയിലെത്തിയ ബോധിധർമ്മൻ എന്ന പല്ലവ രാജവംശത്തിൽപ്പെട്ട ഭുക്ത ഭിക്ഷുവാണ് സെൻ മാർഗത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പഠിക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് 2 എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ വാക്കുകൾ. അതിൽ നമുക്ക് 4 പാഠഭാഗങ്ങളാണുള്ളത്. അടയ്ക്ക പെറുക്കുന്നവർ, വീണപ്പൂവ്, അഴീക്കോട് സംസാരിക്കുന്നു, എനിക്ക് ഒരു സ്വപ്നമുണ്ട്. പാഠം ആരംഭിക്കുന്നത് ഒരു സെൻ കഥയോടു കൂടിയാണ്. വൃദ്ധനായ സന്യാസി അനേകം നാഴിക നടന്ന് വൈകുന്നേരത്തോടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. എന്താണ് നാഴിക എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. സമയത്തിൻ്റെ ഒരു യൂണിറ്റാണ് നാഴിക. അപ്പോൾ 2.5 നാഴിക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എന്നാണ് അർത്ഥം. വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം വലഞ്ഞിരുന്നു. അടുത്ത് കണ്ട കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു. റൊട്ടിക്കഷ്ണത്തിൻ്റെ പൊതിയഴിച്ചു. നിറയെ ഉറുമ്പുകൾ. ഇവർ എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവരും ഇവരുടെ കൂട്ടരും എത്ര വ്യാകുലരായിരിക്കും. സന്യാസി ചിന്തിച്ചു. നേരത്തെ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത സ്ഥലത്ത് നിന്നാണ് ഇവർ തൻ്റെ കൂടെ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉറുമ്പുകളെ അവിടെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു നടന്നു. ഇതാണ് കഥ. ഇതിൽ ഈ കഥയെ ബേസ് ചെയ്തിട്ടൊരു പ്രവർത്തനമുണ്ട്. വൃദ്ധസന്യാസിയുടെ എന്തു മനോഭാവമാണ് ഈ പ്രവൃത്തിയിലൂടെ വെളിവാകുന്നത്? നമുക്ക് നോക്കാം ആൻസർ. ആ വൃദ്ധസന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പുകളുടെ വേദന തൻ്റെ വേദനയാണ്. കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു തൻ്റെ റൊട്ടിക്കഷ്ണത്തിൽ കയറിയ ഉറുമ്പുകളോട് സന്യാസിക്ക് സഹതാപം തോന്നി. ആ ഉറുമ്പുകളെ അവരുടെ കൂട്ടുകാരുടെ അടുക്കൽ എത്തിച്ചാൽ അവർക്ക് വളരെയധികം സന്തോഷമാകും. അതിനാൽ അദ്ദേഹം ഉറുമ്പുകളെ അവരുടെ കൂട്ടുകാരുടെ അടുത്ത് എത്തിക്കുന്നതിന് വേണ്ടി തിരിച്ചു നടന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്നും ഇവിടെ വെളിവാകുന്നത് ചുറ്റുമുള്ളവരുടെ സംതൃപ്തിയാണ് ഈ സന്യാസിയുടെ സന്തോഷവും സംതൃപ്തിയും. നിസ്സാരന്മാർ എന്ന് നാം കരുതുന്ന ഉറുമ്പിന് പോലും ആ സന്യാസി വളരെ വലിയ പരിഗണനയാണ് നൽകുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ഒരു കഥയാണ്, അടയ്ക്ക പെറുക്കുന്നവർ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കഥ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഫുൾ അങ്ങ് വായിച്ചു പോകും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കിനി ഈ പാഠഭാഗത്ത് നിന്നുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് 1-ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയം കണ്ടെത്തി എഴുതുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വാച്ചിനേക്കാൾ എളുപ്പത്തിൽ 10-25 വർഷത്തെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റി. അപ്പോൾ പാഠഭാഗത്തു നിന്നുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ആശയം എന്താണെന്ന് നമ്മൾ ചുരുക്കി എഴുതണം. എഴുതിയാലോ. തന്നോടൊപ്പം കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചന്ദ്രേട്ടനെ വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ജഗന് ഓർമ്മ വന്നു. അപ്പോൾ ജഗൻ്റെ മനസ്സിൽ തോന്നിയ വാക്കുകളാണിവ. അപ്പോൾ ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കി എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത ആശയം വിശദീകരിക്കാനുള്ളതിൽ കവുങ്ങും കിണറും തമ്മിലുള്ള ഓർമ്മ പുതുക്കൽ അവസാനിക്കും. ഈ വാക്കുകളുടെ ആശയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജീവിത തിരക്കിനിടയിൽ കവുങ്ങിൻ തോട്ടമൊന്നും പരിപാലിക്കാൻ ജഗന് കഴിഞ്ഞില്ല. അതിനാൽ തന്നെ തോട്ടത്തിലെ ഭൂരിഭാഗം കവുങ്ങുകളും നശിച്ചു. കവുങ്ങിൻ തോട്ടത്തിനടുത്തുള്ള കിണറിലെ വെള്ളം ഉപയോഗിച്ചാണ് കവുങ്ങുകൾ പണ്ട് നനച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കവുങ്ങിൽ നിന്നും വല്ലപ്പോഴും വീഴുന്ന അടയ്ക്ക പായൽ പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറിൽ വീഴുമ്പോഴാണ് കിണറും കവുങ്ങും തമ്മിലുള്ള ഓർമ്മ പുതുക്കൽ നടക്കുന്നത് എന്നാണ് കഥാകൃത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ചന്ദ്രേട്ടൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കാറ്റിൽ കവുങ്ങുകൾ മെല്ലെ ആടി. കുട്ടിക്കാലത്ത് ജഗൻ ചന്ദ്രേട്ടനോടൊപ്പം കൃഷിയിടത്തിലൂടെയും അവിടുത്തെ പ്രധാന വിളയായ കവുങ്ങുകൾക്കിടയിലൂടെയും നടക്കും. ആ സമയത്ത് ചന്ദ്രേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കാറ്റിൽ കവുങ്ങുകൾ മെല്ലെ ആടുന്നത് കാണാമായിരുന്നു. ആ കൃഷിയിടത്തിൻ്റെ ആ സമയത്തെ സമ്പൽ സമൃദ്ധിയാണ് ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്തത്, അടയ്ക്കയുടെ കനലിൽ നിന്ന് ഒരു വെളിച്ചം മെല്ലെ ഇരുട്ടിനു നേരെ പൊങ്ങി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രേട്ടൻ ജഗൻ്റെ തറവാട്ടിലെ പണിക്കാരനായിരുന്നു. അവിടെ നിന്നും ഒരു കുല അടക്കി എടുത്തതിൻ്റെ പേരിൽ ക്രൂരമർദ്ദനമേറ്റ് നാടുവിടേണ്ടി വന്നു.
പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന ചന്ദ്രട്ടൻ ആരാലും സംരക്ഷിക്കപ്പെടാതെ കിടന്ന തോട്ടത്തെ പ്രതിഫലമൊന്നും വാങ്ങാതെ തന്നെ അധ്വാനിച്ച് ഒരു കുന്നോളം അടയ്ക്ക നൽകി. എന്നിട്ട് ആരോടും പറയാതെ തിരികെ പോകുന്നു. തന്നെ മോഷ്ടാവ് എന്ന മുദ്രകുത്തി ക്രൂരമായി മർദ്ദിച്ചവരോട് ചന്ദ്രേട്ടന് സ്നേഹവും ആത്മാർത്ഥതയും മാത്രമാണുള്ളത്. ഒരു കുല അടയ്ക്കയ്ക്ക് പകരം ഒരു കുന്ന് അടയ്ക്ക വിളയിച്ചു നൽകി ഒരു പ്രതിഫലവും കൈപ്പറ്റാതെ. അടുത്തത്, മഞ്ഞിൽ കഴുകിയെടുത്ത എൻ്റെ കാലുകൾ, അതിൽ പറ്റിയ തൊട്ടാവാടി വിത്ത് തള്ളവിരൽ മുറിച്ചു കടക്കുന്ന കുഞ്ഞുറുമ്പ്. ജഗന്റെ മനസ്സിലെ ചന്ദ്രേട്ടനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തെയാണ് ഈ വരികളിലൂടെ കഥാകൃത്ത് വരച്ചു കാണിക്കുന്നത്. വർഷങ്ങൾക്കു ശേഷം ചന്ദ്രേട്ടൻ തിരികെ വന്നതിൽ ജഗന് അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല, നാശത്തിൻ്റെ വക്കിലായിരുന്ന തൻ്റെ തോട്ടത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രേട്ടനോടുള്ള അടങ്ങാത്ത സ്നേഹവുമാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത്, അപ്പോൾ ഇരുട്ടിൽ നിന്നൊരു തേങ്ങൽ കേട്ടു. ഈ വരികളുടെ ആശയം വ്യക്തമാക്കണം. ജഗന്റെ ഭാര്യയായ രേഖ ചന്ദ്രേട്ടനെ സംശയത്തോടെ മാത്രമാണ് കണ്ടിരുന്നത്. അയാൾ ഒരു കള്ളനാണ് എന്നാണ് രേഖ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഒരു കുല അടക്കിയെടുത്തതിനാണ് അയാളെ കള്ളനാക്കിയത് എന്ന സത്യം അറിയുമ്പോൾ താൻ ചന്ദ്രേട്ടനെ എത്രത്തോളം തെറ്റിദ്ധരിച്ചു എന്ന ബോധ്യം കൊണ്ടാവാം അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയരാൻ ഇടയാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കഥയിൽ കാസർഗോഡ് ഉപയോഗിക്കുന്ന പ്രാദേശിക പദങ്ങൾ ധാരാളം കാണുന്നുണ്ട്. അവയ്ക്ക് സമാനമായി നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ എഴുതുക. ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, കവുങ്ങിൻ്റെ കരച്ചിൽ. കവുങ്ങ് നമുക്ക് കമുകെന്ന് പറയാം. കമുകിൻ്റെ ക്ലാഞ്ഞിൽ, കമുകിൻ്റെ ജ്ഞാനിൽ, അങ്ങനെ പല വാക്കുകളും പറയുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള വാക്കുകൾ കണ്ടുപിടിച്ച് നമ്മൾ എഴുതണം. കരുവാറ്റ, കരുവാറ്റ എന്ന് വെച്ചാൽ കറുത്ത പുള്ളി. പിന്നെ ഈമ്പിയിട്ട എന്നൊരു വാക്ക്, എന്ന് വെച്ചാൽ എന്താണ്, ആ നീര് വലിച്ചു കുടിച്ച ശേഷം ഉപേക്ഷിക്കുന്നത്. ഈ അടക്കി എടുത്തിട്ട് അതിൻ്റെ നീര് വലിച്ചു കുടിച്ചിട്ട് അതിനെ ഇട്ടിട്ട് പോകും. അടുത്ത, മുറ്റത്തെ പിണി, മുറ്റത്തിൻ്റെ അരികിൽ. ഈടെ, ഇവിടെ എന്നുള്ള അർത്ഥം. ഓൻ്റെ, അവൻ്റെ. പിന്നെ കുരച്ചിൽ, അടയ്ക്ക മുഴുവൻ മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു കൊല പോലത്തെ ഒരു സാധനമല്ലേ, അതാണ് കുരച്ചിലെന്ന് പറയുന്നത്. അടുത്ത, പീഞ്ഞുക, പീഞ്ഞുക എന്ന് വെച്ചാൽ മൊത്തം കീറി കീറി പോയി ചീത്തയാവുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെയും ഇതുപോലുള്ള കാസർഗോഡ് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക കേട്ടോ. അടുത്തത്, അടയ്ക്ക പെർക്കെന്ന് പറയുന്ന കഥയിൽ നിങ്ങൾ പരിചയപ്പെട്ട കഥാപാത്രങ്ങൾ ആരെല്ലാം, അവരെ നിങ്ങൾക്കിഷ്ടപ്പെട്ട വിധത്തിൽ ഒന്നോ രണ്ടോ വാക്യത്തിൽ പരിചയപ്പെടുത്തുക. ഈ കഥയിൽ പ്രധാനമായിട്ടും മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത്. ആരൊക്കെയാണ്? ജഗൻ, അദ്ദേഹമാണ് കഥ പറയുന്ന ആൾ. പിന്നെ ജഗൻ്റെ ഭാര്യ രേഖ. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ചന്ദ്രേട്ടൻ എന്ന കഥാപാത്രം. ജഗൻ, ഇവിടെ കഥാകൃത്താണ് ജഗനെ അവതരിപ്പിക്കുന്നത്. കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ജഗൻ. അദ്ദേഹത്തിന് ചന്ദ്രേട്ടനോടുള്ളത് നിഷ്കളങ്കമായ സ്നേഹമാണ്. ചന്ദ്രേട്ടൻ ഒരു കുല അടക്കിയെടുത്തത് ഒരു മോഷണമായി ജഗന് തോന്നിയിട്ടുമില്ല. അടുത്തത്, രേഖ എന്ന കഥാപാത്രം. ജഗന്റെ ഭാര്യയാണ് രേഖ എന്ന കഥാപാത്രം. അവൾ ചന്ദ്രേട്ടനെ സംശയത്തോടെ മാത്രമേ വീക്ഷിച്ചിട്ടുള്ളൂ. തൻ്റെ തലക്കടിച്ചുള്ളതെല്ലാം എടുത്തുകൊണ്ട് ചന്ദ്രേട്ടൻ പോകും എന്ന് അവർക്ക് സംശയമുണ്ട്. എന്നാൽ കഥയുടെ അവസാനം അദ്ദേഹം മോഷ്ടിച്ചത് ഒരു കുല അടയ്ക്കായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവൾക്കത് ഒരു വലിയ മനോവേദന ഉണ്ടാക്കുന്നു. അടുത്ത കഥാപാത്രം ചന്ദ്രേട്ടൻ. ഈ കഥ വായിക്കുന്നവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കഥാപാത്രമാണ് ചന്ദ്രേട്ടൻ. ഒരു കുല അടക്കിയെടുത്തതിൻ്റെ പേരിൽ അതിക്രൂരമായി മർദ്ദനമേൽക്കുകയും പിന്നീട് നാടുവിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ചന്ദ്രേട്ടൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. നിങ്ങൾ ആ കഥ നല്ലോണം അതീവ ശ്രദ്ധയോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ കറക്റ്റായിട്ട് വായിക്കണം കേട്ടോ. താങ്ക് യു.